സത്യസന്ധവും സമത്വാധിഷ്ഠിതവുമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിയാണ് എന്റെ ലക്ഷ്യം. ലക്ഷക്കണക്കിന് പട്ടിണിപ്പാവങ്ങൾ ഭക്ഷണം കിട്ടാതെ പിടഞ്ഞു മരിക്കുമ്പോൾ മൂന്ന് നേരവും മൂക്കുമുട്ടത്തുനിന്ന് നമ്മൾ ഇതിനകത്ത് കഴിയുന്നതിൽ എന്താണ് അർത്ഥം? ഞാൻ ചോദിക്കുകയാണ്, എന്നെപ്പോലെ സത്യസന്ധനായ ഒരു മോഷ്ടാവ് ഈ ജയിലിനകത്ത് കിടന്ന് പാറ പൊട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? നോക്കൂ സഹോദരന്മാരെ, ഇതൊന്ന് പിടിക്കേ. മോഷണം അന്തസ്സുള്ള പണിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറ്റവാളികളെ ശിക്ഷിക്കാൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങിക്കുമ്പോൾ അതിനേക്കാൾ അന്തസ്സുള്ള പണിയാണ് നമ്മുടേത് എന്നതിൽ തർക്കമില്ല. കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കാമെന്നും നാട്ടിൽ തേനും പാലും ഒഴുക്കാമെന്നും പറഞ്ഞ് പാവപ്പെട്ട നാട്ടുകാരുടെ വോട്ട് വാങ്ങിച്ച് സ്വന്തക്കാരുടെ പേരിൽ സ്വത്തുക്കൾ സമ്പാദിച്ചു കൂട്ടുന്ന ഒരു കൂട്ടം നേതാക്കന്മാരുണ്ടല്ലോ ഇവിടെ, അവരെക്കാൾ മാന്യന്മാരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കും ഒരു വിലയും നിലയും ഉണ്ടെന്ന്. വായും പൊടിച്ച് കേട്ടോണ്ടിരുന്നാ പോരാ, പറയുന്ന മനസ്സിലാക്കണം. ഇനിയെങ്കിലും സത്യസന്ധമായിട്ട് മോഷ്ടിക്കണം, അല്ലാത്ത ഒരുത്തന് ഈ ജയിലിൽ ഞാൻ കേട്ടതില്ല. ആ പറ ഒരു ബീഡി ആവട്ടെ. ബീഡിപ്പറ്റ് അഞ്ചു രൂപയായി. ആരല്ലേ ആ നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളും നിങ്ങൾ ഒളിച്ചു നടത്തുന്ന സാധനങ്ങളും പാവപ്പെട്ടവന് പ്രയോജനം ചെയ്യണം. നമ്മുടെ ആചാരൻ കായംകുളം കൊച്ചിനയുടെ കാലടിപ്പാടുകൾ നമുക്ക് വഴികാട്ടത്തെ. അതുകൊണ്ട് ആരെയും ഭയപ്പെടാതെ അന്തസ്സായി മോഷണം നടത്താൻ ഞാൻ ആഹ്വാനം ചെയ്യും. ആ ഇതാണ് ഈ നാട് നന്നാകത്തില്ല എന്ന് ഞാൻ പറയുന്നത്. നാല് വിവരം പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാ ജോലിയൊക്കെ അവിടെ നിൽക്കണോ? ഉള്ള ജോലിയൊക്കെ ഇപ്പോഴേ ചെയ്ത് തീർത്താ ഇനി വരുന്നവന്മാർ എന്ത് ചെയ്യും? സാർ ഞാൻ ഇവരിൽ പലരും ന്യൂ ഫേസസ് ആണ്, അതുകൊണ്ട് ഞാൻ ചില ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ. വേണ്ട, അതിലൂടെ വേറെ ആളുണ്ട്. അല്ല ഇവിടുത്തെ എന്റെ സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോ അങ്ങനെ ഒരു ചുമതല. നീ ഓഫീസിലോട്ട് വാ. പക്ഷെ നിന്നെ മാത്രം പഴി പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ പെങ്ങൾ വളർന്നത് കാണാൻ കഴിയാതെ പോയ ഞാനും തെറ്റുകാരനാ. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പറയൂ. എന്ത് നഷ്ടപ്പെട്ടാലും ശരി, ആ വിവാഹം നടക്കും. അയാൾ ആരുമായിക്കോട്ടെ, ചേട്ടൻ നിങ്ങൾ വിവാഹം നടത്തി തരാം. ആരാണെന്ന് പറയൂ. പൂന്തോപ്പിലെ ശേഖരേട്ടൻ. ശേഖരപിള്ള. ഏ മിസ്റ്റർ, ഞാൻ അവിവാഹിതനാണ്, വീട്ടിൽ കയറിയെന്ന് ആവശ്യം പറയുന്നു. നിങ്ങൾ നിഷേധിക്കുകയാണോ? എനിക്ക് പല സ്ത്രീകളായിട്ടും ബന്ധമുണ്ടാവാം, അത്തരം കേസുകളൊക്കെ ഞാൻ അപ്പൊ പിരിച്ചുവിടുകയാണ് പതിവ്. അപ്പോൾ എന്റെ സഹോദരി? ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ സഹോദരി എന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ല മനുഷ്യ? ശേഖരപിള്ളേ, അവൾ ഗർഭിണിയായത് നിങ്ങൾ മൂലമാണ്. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് യാചിക്കുകയാണ്, ഞങ്ങളുടെ മാനം രക്ഷിക്കണം. മാനം രക്ഷിക്കാനാണെങ്കിൽ വല്ല ഡോക്ടർമാരെയും രഹസ്യമായി കാണുകയാണ്. ശേഖരപിള്ളേ, ഇതിന് ഉത്തരവാദിത്തം നിങ്ങളാണെങ്കിൽ. അല്ലെന്ന് ഞാൻ തെളിയിക്കാം.
നിങ്ങൾ പോണം, എനിക്ക് വേറെ ജോലിയുണ്ട്. അല്ല ശ്രീദേവിയോ? വരൂ. എന്തിനാ പെണ്ണെ ഈ ദുർമുഖം കാണിച്ച് എന്നെ വിഷമിപ്പിക്കും? എന്റെ ചേട്ടനെ അപമാനിച്ചു വിട്ടത്? ഇതാണ് ആ കാര്യം. നിന്റെ ചേട്ടനുണ്ടല്ലോ, ഒരു കൊലപ്പുള്ളിയെ ചോദ്യം ചെയ്യുന്ന പോലെ എന്നോട് സംസാരിച്ചാലോ? എനിക്കൊരു പ്രസ്റ്റേജ് ഇല്ലേ? ആ അതൊക്കെ പോട്ടെ, ഇനി നമ്മുടെ വിവാഹം താമസിപ്പിക്കാൻ പാടില്ല. ഞാനും അത് പറയാനാണ് വന്നത്. അതിനിപ്പോ ഞാനൊരു ബിസിനസ് പാർട്ടിയെ കാത്തിരിക്കാം. നീ ഇപ്പോ ഇവിടെ നിന്നാൽ നമുക്ക് നാളെ സംസാരിക്കാം. ഹോട്ടൽ ഡീലക്സ് നീ എന്നെ പുറകിലേക്ക് വരൂ. ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കാത്തിരിക്കും. നിങ്ങൾ ആരാണ്? ആ അതുമല്ല, എന്റെ മുറിയിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്നോ? എക്സ്ക്യൂസ് മീ, ഞാൻ പോട്ടെ. ഒന്നും പഠിക്കണ്ട, ഞാൻ ഉപദ്രവിക്കില്ല. നിങ്ങൾ ഭയപ്പെട്ടൊക്കെ വരണം. അയ്യോ അല്ല. പിന്നെ എന്തായാലും ഹോട്ടൽ മുറിയിൽ ഞാൻ കുറ്റാരാണോ പറയാമോ? അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. ഞാൻ പറയും. എന്റെ കുഞ്ഞിവിടെ പറയ ചേട്ടാ, എന്റെ കുഞ്ഞിവിടെ. നിന്റെ കുഞ്ഞോ? അങ്ങനെയൊന്നില്ല, നിന്റെ വിവാഹം ഇനിയും നടന്നിട്ടില്ല. പക്ഷെ ഞാനൊരു അമ്മയാണ്. തന്തയില്ലാത്ത കുഞ്ഞിന്റെ എന്നോട് പറയണം. ആ തെറ്റ് എന്റേതാണ്, എന്റെ കുഞ്ഞിന്റെ അല്ല. ചേട്ടൻ എന്നെ കൊല്ലാമായിരുന്നില്ലേ എന്റെ കുഞ്ഞിനെ? ആ കുഞ്ഞ് ഈ വീട്ടിൽ വളരാൻ പാടില്ല. ആ കുഞ്ഞില്ലാതെ എനിക്കും ജീവിക്കാനാവില്ല. നീ മരിച്ചാൽ എനിക്കെന്ത്? പിഴച്ചു പറ്റ പെങ്ങൾ, വ്യഭിചാര കുറ്റത്തിൽ റെസ്ക്യൂ ഹോമിൽ കിടന്നവൾ, ജാരസന്തോനവുമായി ഈ പടി കിടക്കാൻ അനുവദിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. ആ തെറ്റ് ഞാൻ തിരുത്താം, ഞാൻ തിരുത്താം. ഈ പടി ഞാൻ ഇറങ്ങുന്നു. പക്ഷെ ഒരു കാര്യം, ഞാൻ വിവാഹിത അല്ലെങ്കിലും എന്റെ കുഞ്ഞിന് അച്ഛനുണ്ട്. ഞാനത് തെളിയിക്കും. ഞാൻ വിഭചാരി അല്ലെന്ന സത്യം കാലം പറയും. എന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ അവനെ കണ്ടെത്തും. അതിനുശേഷമേ ഞാൻ ഈ പടി ചവിട്ടു. ഇത് സത്യം. Thank you.
നീ നാളെ റിലീസ് ആവുന്നത്? അതെ സർ. ആ കോൺട്രാക്ടർ അരിയും പയറും ഒക്കെ ഇറക്കുന്നുണ്ട്. ഉയ്യാവും വലിയ കാണാ സർ. അതാ പറയുന്നത്, തൂക്കം ശരിയാണെന്ന് നോക്കി സ്റ്റോറിൽ വെച്ച് പൂട്ടി താക്കോൽ നിന്റെ വെച്ചു. ആ പോകുന്നതിന് മുമ്പ് താക്കോൽ വാടന ഏൽപ്പിക്കാൻ മറക്കണ്ട. ഏൽപ്പിക്കോ. സർവശക്ത, യാതൊരു കലർപ്പും ഇല്ലാത്ത നല്ല തലച്ചാരായമാ വെച്ച് പൂജിക്കുന്നെ. ഇന്ന് 10 ചക്രത്തിനുള്ള വഴി ഉണ്ടാക്കി തരണേ. ഞങ്ങളെ തഴയരുത് പരമ്പൊരുളേ. കൈലാസവാസ, ആ എത്രയാ? എനിക്കൊരു അര. കൈനീട്ടമാ. കാശുണ്ടോ? ഉണ്ടോ? തനിക്കോ? എനിക്കൊരു കാല്. എന്തിനാടോ കാലാക്കുന്നെ? അര മുഴുവനെ അടിയെന്ന് നാരായണാ. ഒന്ന് പെട്ടെന്ന് വന്നെ, കത്തുന്നത്. നല്ല ചൂടോടാ. നാരായണ. എന്താ സ്റ്റുഡന്റാ? ദൈവമേ. ദ്രോഹി, എടാ ഫൽഗുണ, എടാ ദുർഗുണ, ദൈവത്തിന് വെച്ച ചാരായം ആവടാ എടുത്ത് കുടിക്കുന്ന ശവമേ. അപ്പൊ എക്സൈസുകാർക്ക് വെച്ചിരുന്നത് അച്ഛനെടുത്ത് കുടിച്ചതാ? അതുപോലെ ആവടാ ഇത്. ഇത് പൂജിച്ചു കഴിഞ്ഞാ പിന്നെ പുണ്യതീർത്ഥമാ. എടാ ഞാൻ നിന്റെ അച്ഛനാ, എല്ലാ കാക്ക കുടിക്കാതടാ. നോക്കിട്ടല്ലയോ കണ്ടത്, എന്റെ സ്വന്തം അച്ഛനാണെങ്കി അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ഇവരാരും മോഷ്ടിക്കുന്നില്ല. ഞാൻ വന്നപ്പോ ഒരു കാലം കൊണ്ട് വന്നുള്ളൂ. അല്ലന്നെ, ഞാൻ വന്നപ്പോ രണ്ടും കൊണ്ട് വന്നതാണ്ടല്ലോ. അച്ഛന്റെ കാലല്ല അച്ഛോ, പിന്നെ ഇയാടെ കാലിന്റെ കാര്യമാണ്. സമ്മതിച്ചു, ഇപ്പോഴാണ് നിങ്ങൾ എന്റെ അച്ഛനായത്. അമ്മടാ പന്തേ. നമസ്കാരം, നമസ്കാരം. വിട്ടോ മോനെ, മോനെ ക്ഷീണിച്ചു പോയല്ലോ. അതെന്താണെന്നറിയാവോ? ജയിലിലെ ശാപ്പാട് സപ്ലൈ ഒരു ഭരണകക്ഷിക്കാരൻ, അവന്റെ ഗോതമ്പുണ്ട് വളരെ ചെറുതായി പോയി. ഇതെന്താണ് ഈ പുതിയ ഉൽപ്പന്നം? ആശാനങ്ങ് അകത്തായിരുന്നപ്പോ ഇവിടെ ഒരൊറ്റ മോഷണം പോലും വിജയിച്ചില്ല. ഈ തണ്ടക്കളും കൊണ്ട് പോയാൽ നാട്ടുകാർ അടിച്ചു കൊല്ലും. അതുകൊണ്ട് ചെറിയ തോതിലും സ്റ്റാർട്ട് ചെയ്ത് നോക്കി, വലിയ തെറ്റില്ല. ഇനി സർക്കാരിന്റെ ലോൺ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനും ഗുരുതരമാണ് അച്ഛനെ. എന്നാൽ ഇനി ഇത് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകണ്ട. ഇത് മനുഷ്യന്റെ കരൾ ദ്രവിപ്പിക്കുന്ന സാധനമാണ്. അത് രാജ്യദ്രോഹമാണ്. അവന്റെ ഒരു വാറ്റും നീറ്റും. എടാ, എന്തും ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിക്കരുത്. ജീവിതത്തിൽ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ വേണം. അതായത് മോഷണം. അതെ, ഉള്ളവന്റെ കയ്യിൽ നിന്നെടുത്ത് ഇല്ലാത്തവന് കൊടുക്കുക. സത്യശീലന്റെ തത്വശാസ്ത്രത്തിൽ അതാണ് സോഷ്യലിസം. കാണാൻ പെണ്ണെങ്കിൽ പോവുകയായിരിക്കും. ശരീരത്തിന് കേട്, ഞാൻ ആളൊരു വെമ്മയാരി. ഞാൻ ഇപ്പം താമസിച്ചു പോയി, ക്ഷമിക്കൂ. അല്ല, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ആളെ തെറ്റിപ്പോയതാരി? ഞാൻ പറയാം, വരൂ. രക്ഷയില്ലടിയ, ഉപകാരത്തിന് നന്ദി. ഞാൻ ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാനാ ചങ്ങാത്തം ഭാവിച്ചത്. എങ്കിൽ നേരത്തെ വിവരം പറഞ്ഞതെന്ന് ഞാൻ അണ്ടെന്ന് കൊടുത്തേനല്ലോ. ഞാൻ വരട്ടെ. ഹലോ, അങ്ങനെ പോയാലോ? എന്തെങ്കിലും ചെലവ് ചെയ്യണമ്മ. സ്നേഹിതരെ, തത്തിൽ ടെക്സ്റ്റൈൽസിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് നടന്ന ഫാഷൻ പരേഡിലും ബ്യൂട്ടി കോണ്ടസ്റ്റിലും സമ്മാന അർഹയായ സൗന്ദര്യ റാണി പത്മിനി ഈ വേദിയിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. പത്മിനിക്ക് ഷീൽഡ് നൽകുന്നതിന് വേണ്ടി പ്രദീപ് ഇന്റർനാഷണൽ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ പ്രദീപ് കുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
സൗന്ദര്യ റാണിയെ അനുമോദിക്കാൻ അവസരം തന്ന ഭാരവാഹികൾക്ക് ഞാൻ നന്ദി പറയുന്നു. മിസ് 84 പത്മിനിയെ പ്രദീപ് ഇന്റർനാഷണലിന്റെ മോഡലായി നിയമിക്കുന്ന സന്തോഷവാർത്ത ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു. Congratulations, my son. ഏത് ബിസിനസിന്റെയും അവിഭാജ്യഘടകമാണ് പബ്ലിസിറ്റി. ആ സുന്ദരിയെ നമ്മുടെ കമ്പനിയുടെ മോഡലായി തിരഞ്ഞെടുത്ത നിന്റെ ബുദ്ധിയിൽ അച്ഛൻ അഭിമാനമുണ്ട്. താങ്ക് യു ഡാഡി. നമ്മുടെ എല്ലാ ബിസിനസിന്റെ പരസ്യത്തിലും അവളെ ഉൾപ്പെടുത്താമെന്നാണോ? വൈ നോട്ട്? അവൾ സുന്ദരിയല്ലേ? ഓഫ് കോഴ്സ്. പക്ഷേ ജ്വല്ലറിയുടെ പരസ്യത്തിൽ അവളെ ഉൾപ്പെടുത്തണ്ട. അത് ഞാൻ മറ്റൊരാളെ കണ്ടിട്ടുണ്ട്. സാർ ഇതിലൊരൊപ്പ്. ബട്ട് വൺ തിങ് ഒരു കാര്യം ഓർമ്മ വേണം, അവൾ എന്നും നമ്മുടെ ശമ്പളക്കാരി മാത്രമായിരിക്കും. ഡാഡിക്ക് എന്നെ വിശ്വസിക്കാം. ഓക്കെ. തൊഴിലാളികൾക്ക് കൂലി കൂടുതൽ കൊടുത്തേ മതിയോ? അവരുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. കഷ്ടം തീരണം അല്ലേ? മുതലാളി എന്താ പറഞ്ഞു പോയി? നമ്മുടെ കാര്യം എന്തായെന്ന് ഞാൻ പറഞ്ഞില്ലേ? തൊഴിലാളികൾ സംഘടിക്കണം, സമരം ചെയ്യണം, എങ്കിലേ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ. എന്താ മോളെ? ഈ ആഴ്ച റേഷൻ പഞ്ചസാര കൂടുതലാ. ഓ, അതിനെന്താ മോളെ, വാങ്ങിച്ചോളൂ. ഇതേ ഉള്ളു അച്ഛന്റെ കയ്യിൽ. വാസു, ആ ചെറ്റകൾക്ക് കൂലി കൂടുതൽ വേണമെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ പൈസ പോലും അവന്മാരുടെ വീട്ടിലെത്തരുത്. ഏതായാലും മുതലാളിയുടെ പുറകെ കുറെ നാളെ ചോദിച്ചു നടന്നതിന് ഫലം കിട്ടി. പണം തന്നു, ഇനി എന്ത് സംഭവിക്കും ദൈവത്തിന് മാത്രം അറിയാം. ഇതാ എല്ലാരും കൊണ്ട് വീതിച്ചു കൊടുത്തു. ആ എടാ, അടാ ഇവിടെ. അയ്യോ, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങളെ ഉപദ്രവിക്കരുത്. പണം കൊടുക്ക, ഇല്ലെങ്കിൽ കൊടുക്ക, ഇല്ലെങ്കിൽ എന്തി? സംസാരിക്കുന്നത്? ഹലോ ഡാഡി, പ്രസാദ് അപകടത്തിലാണ്, പോലീസ് എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇല്ല, ഏത് അപകടത്തിൽ നിന്നും അവർ രക്ഷപ്പെടും. ദാറ്റ് ഈസ് പ്രസാദ്.
ചേട്ടൻ ഇതെന്താ കൈ മുറിഞ്ഞിരിക്കുന്നത് ഹേയ് ഒന്നുമില്ല അച്ഛ ചേട്ടൻ വന്നിരിക്കുന്നു എന്ത് പറ്റി എന്ന് പറയട്ടെ ഒന്നുമില്ല നീ അപ്പേക്കു ഒന്നുമില്ലെങ്കിൽ പിന്നെ ചോര വരുമോ ആ ഇത് കണ്ടില്ലേ വന്നോ ചേട്ടന്റെ കൈ മുറിഞ്ഞിരിക്കുന്നു ഇതെന്ത് പറ്റി ഒന്ന് മുറിഞ്ഞതാ മുറിഞ്ഞോ ഈ കൈ എന്താ പിന്നിൽ വെച്ചിരിക്കുന്നത് ഞാൻ ജീവിക്കുന്നത് പക്ഷേ അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കൂടി എനിക്കറിയണം ഞാൻ അമ്മാവനോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ നീ പറയുന്നതെല്ലാം ഒഴിവഴിവുകളാ എന്തോ അപകടം പിടിച്ച ജോലിയാണ് നീ ചെയ്യുന്നത് അതെനിക്കറിയണം അമ്മാവ ഈ തഴുക്കോടെ ഈ കയ്യിൽ വീണ കുഞ്ഞാണ് നീ നിന്നെ ഞാൻ വളർത്തി വലിയവനാക്കി പഠിപ്പിച്ച് ഡിഗ്രിക്കാരനാക്കി നിന്റെ എല്ലാ നിർബന്ധവും ഈ അമ്മാവൻ സാധിച്ചു തന്നു ഇന്ന് ഞാൻ നിന്നോട് നിർബന്ധിക്കുന്നു അതെനിക്കറിയണം ഇല്ലെങ്കിൽ ഞാനും എന്റെ മോളും പട്ടിണി കിടന്ന് മരിച്ചാലും നിന്റെ പണം വേണ്ട വേണ്ട പറയാം ഞാൻ പറയാം പിറന്നനാൾ മുതൽ അനാഥനായ എന്നെ ഈ നിന്നിൽ വളർത്തിയെടുത്ത എന്റെ അമ്മാവന് ഞാനല്ലാതെ ആരുമില്ല വിവാഹപ്രായം എത്തിയ ഒരു പെണ്ണ് നമ്മുടെ ഈ വീട്ടിലുണ്ട് എന്റെ ഈ ഡിഗ്രിക്ക് ഒരു തൊഴിൽ വരാൻ ആർക്കും കഴിഞ്ഞില്ല മാവ ഒടുവിൽ എനിക്ക് കിട്ടിയ ജോലി കാശുകാരുടെ ഇടയിൽ കള്ളക്കടത്ത് സാധനങ്ങൾ കൈമാറ്റം നടത്തും ലാഭത്തിനല്ല ശമ്പളത്തിന് ഞാനിപ്പോ വലിയൊരു കള്ളക്കടത്തുകാരന്റെ കൈയാളാണ് അമ്മാവ പ്രസാദ് വേണ്ട മോനെ നിനക്കാ ജോലി വേണ്ട ക്ഷമിക്കണം അമ്മാവ ഞാനും അത് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഇവളെ വിവാഹം ചെയ്തയക്കാനുള്ള പണം എനിക്ക് സമ്പാദിക്കണം എന്നെ വളർത്തിയെടുത്ത മനുഷ്യന്റെ വയറെരിയുന്നത് കാണാൻ എനിക്ക് കഴിയില്ല ഇപ്പോഴെന്റെ ചങ്കാണ് എരിയുന്നത് ഈ വാത്സല്യമാണ് എന്നെ തോൽപ്പിക്കുന്നത് എന്റെ ഏകദൈവം അമ്മാവനാണ് എന്റെ അച്ഛനാരാണെന്ന് എനിക്കറിയില്ല സ്വയം പേടിച്ച കാരണം പത്ത് നിമിഷം എന്നെ വലിച്ചെറിഞ്ഞവളാണ് എന്റെ അമ്മ മോനെ അങ്ങനെ പറയരുത് അമ്മയെ അങ്ങനെ പറയരുത് അവരിൽ നിന്ന് നിന്നെ പിരിക്കുമ്പോ ആ സാധു സ്ത്രീക്ക് ബോധമില്ലായിരുന്നു കുഞ്ഞുന്നേരെ നിങ്ങൾ എന്റെ വിശ്വസ്തനാണ് ഇനിയും ഇത് നിലനിർത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ കുഞ്ഞ് ഈ തറവാടിന് കളങ്കമാണ് അത് ജീവിച്ചിരിക്കണമെന്ന് പോലും എനിക്ക് ആഗ്രഹമില്ല അങ്ങനെ അതെ ഈ ജന്മം ഞാനോ ശ്രീദേവിയോ ഈ കുഞ്ഞിനെ കാണാൻ പാടില്ല ഇതാ ഇത് വെച്ചോളൂ അങ്ങനെ ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള കൂലിയാണെങ്കിൽ എനിക്കിത് പോരാ വളർത്താനാണെങ്കിൽ അമ്മയുടെ മുലപ്പാൽ നഷ്ടപ്പെട്ട ഈ കുഞ്ഞിനെ കുപ്പിപ്പാൽ വാങ്ങാൻ പോലും ആ പണം കഴിയില്ല അതവിടെ തന്നെ ഇരിക്കട്ടെ നിങ്ങൾ വിഷമിക്കണം ഈ കുഞ്ഞോ ഞാനോ ഇനി നിങ്ങളെ കാണില്ല കുഞ്ഞുനായർ എന്നെ വിശ്വസിക്കണം മകൻ നഷ്ടപ്പെട്ടറിഞ്ഞ നിമിഷം നിന്നെ തേടി അവർ വീട് വിട്ടറി അവരെ പിന്നെ ഇതുവരെയും കണ്ടിട്ടില്ല ഒരുപക്ഷെ ആ പാവം ഇന്നും നിന്നെ തേടി അലയുന്നുണ്ടാവും എന്റെ കുഞ്ഞ് എവിടെയായിരുന്നാലും അവനെ നീ കാത്തുകൊള്ളണമേ വന്ദേ മാതരം സുജലാം
मलयज शीतलाम सस्य श्यामलाम मातरम पढ़ो वंदे मातरम सुजलाम सुफलाम मलयज शीतलाम आलो अच्छन वेरुदे स्वप्नं काणुक मोषणं पारंपर्य रोगमाण अत् पिडिप्पेट्टाल् पिन्ने मरणं वरे विट्टोळियिल्ल मोळे विश्वासं शरियल्ल ഏത് രോഗത്തിനും ചികിത്സയുണ്ട് സത്യശീലനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നീ അവനെ കണ്ടിട്ടില്ലല്ലോ അയ്യോ എനിക്ക് കാണുകയേ വേണ്ട ഐ ഹേറ്റ് ഹിം ഓ ഐ സീ സത്യശീല പുരാണമായിരിക്കും ഇനിയെങ്കിലും ബോറടി നിർത്തച്ചാ ഓ അനിയത്തിന്റെ സഹായത്തിന് ആള് വെത്തി നിർത്തിയിരിക്കുന്നു എടാ പോയി അച്ഛൻ ലുങ്കി എടുത്തുണ്ടോ ഉത്തരവ് മോളു അച്ഛൻ ചായ ഉണ്ടാക്കി परिचय स्थल भयं तौर प्लस वीटल चुवरुगलिल्लात
രാജിവെച്ചൊഴിയാവുന്ന ഒരു ജോലിയല്ല കള്ളക്കടത്ത്. അത് ജീവൻ മരണ പോരാട്ടമാണ്, രഹസ്യങ്ങളുടെ കൂമ്പാരമാണ്. നിങ്ങളെപ്പോലെ ഒരാൾ എല്ലാം ഇട്ടറിഞ്ഞു പോവുകയെന്ന് വെച്ചാൽ, മിസ്റ്റർ പ്രസാദ്, നിങ്ങൾക്ക് ഞാൻ ശമ്പളം കൂട്ടിത്തരും. തീരുമാനം പഴയ തന്നെയാണെങ്കിൽ എന്റെ നിലനിൽപ്പിന് വേണ്ടി എനിക്ക് പലതും ചെയ്യേണ്ടി വരും. എനിക്ക് ജീവനിൽ പേടിയില്ല മുതലാളി, പക്ഷെ ഞാൻ ഏകനല്ല, എനിക്കൊരു കുടുംബമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആലോചിച്ച് തീരുമാനിക്കാൻ. അരെ വാ. അല്പം കുടിച്ചിരിക്കണം. അങ്ങനെ നിന്റെ ഈ ചിരി എനിക്കൊരു 1 ലാഖിന്റെ ബിസിനസ്സാണ്. Like this.
ഇത് നമ്മുടെ ബിസ്ക്കറ്റിന്റെ പബ്ലിസിറ്റിക്കാണ്. ബ്യൂട്ടിഫുൾ. അങ്ങനെയല്ല, ഇങ്ങനെ. ബ്യൂട്ടിഫുൾ. ഇണങ്ങാവുന്ന തൊഴിലല്ലോ നീ ചെയ്യുന്നത്. നിനക്ക് മോഡൽ ഉദ്യോഗം അവന്റെ വീട്ടിലെ കിട്ടിയുള്ളൂ. വ്യഭിചാരവും ബലാത്സംഗവുമാണ് അവന്റെ ഹോബി. ഇത്തരം വൃത്തികെട്ട കൂട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുട്ടുനിൽക്കുന്നില്ലേ? അത് എന്റെ ഗതികേടാണ് എന്നെ അതിന് പ്രേരിപ്പിക്കുന്നത്. പക്ഷെ നീ എന്നെയും മനസ്സിലാക്കൂ. നാല് അനിയത്തിമാരാണ് എനിക്കുള്ളത്. രോഗിയായ ഒരമ്മയും ഈ സൗന്ദര്യം മാത്രമാണ് ഈശ്വരൻ തന്നത്. ഈ ജോലി ഉപേക്ഷിച്ചാൽ പറയൂ, ഞാനതിന് തയ്യാറാണ്. പക്ഷേ എന്റെ കുടുംബം. നീ പറഞ്ഞതും ശരിയാ, പക്ഷേ ചെന്നായ്ക്കളുടെ മുന്നിൽ. പ്രസാദ് വിഷമിക്കേണ്ട, ശരിയും തെറ്റും തിരിച്ചറിയാനും എന്നെ രക്ഷിക്കാനും എനിക്ക് കഴിയും. ഞാൻ മരിക്കുന്നതുവരെ പ്രസാദിന്റേത് മാത്രമായിരിക്കും. എല്ലാവനും ജയിലിൽ വന്നേ പിന്നെ ഒന്ന് കൊഴുത്തു. ആട്ടാ, ആ പൊങ്ങുന്നില്ലല്ലേ, ചാരായ അടിക്കുമ്പോ ഓർക്കണം. പഠിക്കുന്നത് എന്താ ചെയ്യുന്ന? ഉറങ്ങുക. എന്തിനാ ഉറങ്ങുന്ന? ഉറക്കം വന്നിട്ട് നീ ഓട്ടിക്കും ചേരി വെക്കണം. ഇയാളോട് രണ്ട് വർത്തമാനം പറയാതെ രക്ഷയില്ല. എന്തോ ഈ മിസ്റ്റർ പരമു. പരമു? പരമുള്ള സ്ഥാനം ഇല്ല സാർ, ഇത് ജയിലാ, ഇവിടെ ജാതിയും മതമൊന്നും ഇല്ല. അപ്പൊ നീ യൂണിയനാ? എന്തോ ചെറുകിട കള്ളന്മാർ യൂണിയൻ. ഞാൻ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അതാ നീ ജോലി ചെയ്യാത്തത്. ഒറ്റ തൊഴിലാളി നേതാക്കളും ജോലി ചെയ്യത്തില്ല, ചെയ്യിപ്പിക്കത്തും ഇല്ല. ഇതൊരാൾക്കേറെ പ്രശ്നമാണ്. നമ്മുടെ ജയിലുകളിൽ അഴിമതി നടക്കുന്നു. ഗോതമ്പുണ്ട ചെറുതാകുന്നു, പുഴുക്കിന് പകരം പുഴു കിട്ടുന്നു. നമുക്ക് ലഭിക്കുന്ന മരുന്നുകൾ പിൻവാതിലിൽ വഴി പുറത്തേക്ക് പോകുന്നു. ജയിലിൽ വാർഡന്മാർ വിൽക്കുന്ന ബീഡിക്ക് അമിതമായ വില ഈടാക്കുന്നു. ഇതിനെതിരായി ജെകയു യൂണിയൻ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിക്കുന്നു. നീയൊക്കെ പ്രഖ്യാപിക്കേ ഉള്ളൂ. അല്ല, ഞങ്ങൾ ചെറുകിട വെള്ളന്മാർക്ക് ഒരു മന്ത്രിയോ എം പിയോ എം എൽ എയോ ഇല്ല. അപ്പൊ ഇപ്പൊ ഉള്ളതോ? അതൊക്കെ വൻകിടക്കാരാ. അതുകൊണ്ട് ഞങ്ങൾ ഒരു മന്ത്രിസഭ രൂപീകരിക്കും. ഞാൻ വകുപ്പ് മന്ത്രിയാകുകയും ചെയ്യും. സാറ് എന്നെ ഒന്ന് ഗമനിച്ചോളാം, ഞാനും ഗമനിച്ചോളാം. പത്മിനി, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് എന്റെ ഈ വലിയ സ്ഥാപനത്തിലെ ഒരു ചെറിയ ശമ്പളക്കാരിയായിരിക്കുന്നവളല്ല നീ. ഐ മീൻ, ഈ കണ്ട സ്വത്തുക്കളുടെ എല്ലാം ഉടമസ്ഥയായി തീരും നീ ഒന്ന് മനസ്സുവെച്ചാൽ. ഞാൻ പാവപ്പെട്ടവളാണ്, അർഹതയില്ലാത്ത ആഗ്രഹിക്കുന്നത്. ആര് പറഞ്ഞ അർഹതയില്ലെന്ന്? അളവില്ലാത്ത സ്വത്തിന്റെ ഏക അവകാശിയാണ് ഞാൻ. എന്റെ ഭാര്യയാകുന്നവൾക്കാണ് അതിനുള്ള അർഹത. സോറി മിസ്റ്റർ പ്രദീപ്, ഞാനിത് ഇഷ്ടപ്പെടുന്നില്ല. ആഹാ, എന്നാൽ എനിക്കൊരു സ്വഭാവമുണ്ട്, ഇഷ്ടപ്പെടുന്നത് എന്തും ഞാൻ സ്വന്തമാക്കും.
എല്ലാം വലിയ വലിയ തറവാട്ടിലെ കുട്ടികളാ. പ്രദീപ്, ഈ ഫോട്ടോയിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടതും തിരഞ്ഞെടുക്ക. ഇത് നിനക്ക് വിവാഹത്തിന് പറ്റിയ കുട്ടിയാണ് തിരയേണ്ടത്. ഡാഡി, ഇപ്പോ ഇപ്പൊ തന്നെ വേണം. ഞാൻ പറയുന്നത് ഡോണ്ട് ടോക്ക് അബൌട്ട് ഇറ്റ്, പറയുന്നതനുസരിച്ചാ മതി. മോനെ, അമ്മ മരിച്ചതിന് ശേഷം ഒരു ദുഃഖവും അറിയിക്കാതെ നിന്നെ ഞാൻ വളർത്തി. കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം നിനക്ക് ഞാൻ ഉണ്ടാക്കി തന്നു. ഇന്ന് നിനക്ക് വേണ്ടത് ഒരു കുടുംബമാണ്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിനൊക്കെ ചില നേരവും കാലവും ഉണ്ട്. അപ്പപ്പോൾ വേണ്ടത് അപ്പപ്പോൾ ചെയ്തില്ലെങ്കിൽ ഭവിഷ്യത്തുകൾ വലുതാകും. ഒരു പിതാവിന്റെ ഉത്തരവാദിത്തം മറക്കാൻ ഞാൻ തയ്യാറല്ല. നിന്റെ വിവാഹം ഉടൻ നടക്കണം. എന്നെ അറിയാത്ത പെൺകുട്ടികൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു. ഒരു മന്മഥൻ. എന്താ സംശയം? ഡാഡി, ഈ പെൺകുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സെലക്ഷൻ. നാളെ പെണ്ണ് കാണാൻ വരുമെന്ന് അവരെ അറിയിക്കും. ശരി. രാധേ, മോളെ രാധേ. നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? അവർ വരാറായി. എനിക്കിപ്പോ കല്യാണം വേണ്ട. കല്യാണം ഇപ്പോഴല്ല, അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെങ്കിലേ ഉള്ളൂ. നീ പോടാ. എന്നെ വാക്ക് എന്താണ് കുറവ്? അവര് വന്നു. നീ അവിടെ ചെല്ലേ. മോള് പോയി ചെല്. ഗുഡ് മോർണിംഗ്. കം, പ്ലീസ് ടേക്ക് എ സീറ്റ്. അച്ഛ, മനസ്സിലായില്ല. ഞാൻ ശ്രീദേവിയുടെ സഹോദരനാണ്. ഏത് ശ്രീദേവി? നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നവൾ. എന്റെ കുഞ്ഞിന്റെ അമ്മയോ? നീയാണോ എന്റെ വീട്ടിൽ പെണ്ണു ചോദിക്കാൻ വന്നിരിക്കുന്നത്? അങ്ങനെയും ഒരു നല്ല പാരമ്പര്യം നിനക്കുണ്ടോ? നീ ഓർക്കുന്നുണ്ടോ എന്നെ? വർഷങ്ങൾക്ക് മുൻപ് എന്റെ സഹോദരിക്കൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി നിന്റെ കാല് പിടിച്ച എന്നെ അന്ന് ഒരു പട്ടിയെപ്പോലെ നീ എന്നെ ആട്ടിയിറക്കി. ജീവനെപ്പോലെ നിന്നെ സ്നേഹിച്ച എന്റെ പെങ്ങളെ നീ ചവച്ചു തുപ്പി. ദൈവത്തെപ്പോലെ നിന്നെ വിശ്വസിച്ച അവളെ നീ ചതിച്ച് മാനം കെടുത്തി. ഇന്ന് മോനെയും കെട്ടിയിറക്കിക്കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു പെണ്ണ് ചോദിക്കാൻ. നിങ്ങൾ എന്നെ അവമാനിക്കാനോ? അവമാനിക്കാനോ? അത് നിനക്ക് മാനമുണ്ടായിട്ട് വേണ്ടേ? ഡാഡി, എന്താ ഇയാൾ പറയുന്നത്? നിനക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ട്. അതിന്റെ അവകാശിയായി നിന്റെ മോന്റെ കൂടെ അയക്കാൻ എന്റെ വീട്ടിൽ പെണ്ണില്ല. നീ ഒരു മൂർഖനെയാണ് ചവിട്ടി ഓടിച്ച നോർത്തോളൂ. അറിയാം, വാലറ്റം വരെ വിഷമുള്ള മൂർഖനെ. വാമോളെ. വന്ന ആലോചന വേണ്ടെന്ന് പറഞ്ഞപ്പോ അച്ഛൻ ചോദിക്കുക വല്ലൂരും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന്. കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയണം. വീരശൂര പരാക്രമയും സുന്ദരനും സുകുമാര കളയവരനുമായ ഈ സത്യശി എന്താ അതിന് പറയാ, ഈ സത്യത്തിന്റെ അവതാരമൂർത്തിയായ സാക്ഷാൽ മോഹനനെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് വെച്ചലക്ക് സംഗതി വേഗം നടക്കട്ടെ. ആഹാ, സാഹിത്യം പറയുന്നു. പറയുമോ എന്ന് കേൾക്കണോ? പ്രേമത്തിന് മോക്ഷം ലഭിക്കുമ്പോൾ, സ്വപ്നത്തിന് ചിറകുകൾ വിരിയുമ്പോൾ, കവിത വരാത്ത കാമുകൻ വെറും കശ്മലനാണ്. രാത്രി ഇപ്പൊ ചിറകു വന്നു. ഓരായിരം ചിറകുകൾ അനന്തതയുടെ ആഴങ്ങളിൽ നമുക്ക് പറന്നു ചേരാം. ഭൂമി ഒരുക്കിയ പൂപ്പാലികയിൽ നമുക്ക് പുണർന്നു ചേരാം. ഈ സുന്ദര മുഹൂർത്തത്തിന്റെ സ്മരണയ്ക്കായി ഞാൻ ഈ മോതിരം നിന്റെ വിരലിൽ അണിയിക്കുക. കാണിച്ചാട്ടെ.
How beautiful. പക്ഷെ ഒരു കണ്ടീഷൻ. ഈ മോതിരം നിന്റെ കയ്യിൽ എന്ന് കാണാതാകുന്നു അന്നത്തോടെ നമ്മുടെ പ്രേമം തീർന്നു. ഓർമ്മിച്ചോ? ഇല്ലേടാ. എന്റെ മരണം വരെ ഞാൻ ഇത് സൂക്ഷിക്കും. എന്നാ ഇത്ര നേരം കെട്ടിപ്പിടിച്ചോ? വാ. തൊഴിലാളി സഖാക്കളെ, ഈ പണിമുടക്ക് മുതലാളി നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്. ജോലി സ്ഥിരതയും ശമ്പള വർധനവുമാണ് നമ്മുടെ ആവശ്യം. അത് അംഗീകരിച്ചു കിട്ടുന്നതുവരെ ഈ സമരം തുടരുക തന്നെ ചെയ്യും. പിന്നിച്ചു നിൽക്കുന്ന കാലം അത്രയും തൊഴിലാളികൾ മുതലാളിമാരുടെ അടിമകൾ മാത്രമാണ്. അതിൽ നിന്നുള്ള മോചനമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ രക്തവും വിയർപ്പും രാപകലില്ലാതെ ഈ സ്ഥാപനത്തിന് വേണ്ടി ഒഴുക്കുമ്പോൾ അത് നത്തിക്കുടിക്കുന്നതിൽ മാത്രം താല്പര്യം കാണിക്കുന്ന മുതലാളിയോട് ഇത്തരത്തിൽ ഒരു സമരമല്ലാതെ നമുക്ക് മറ്റൊരു യാതൊരു പോംവഴിയുമില്ല. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് കിട്ടുന്ന പ്രതിഫലം എന്നും വിശപ്പും കണ്ണീരും മാത്രമാണ്. ഇതിനൊരു പരിഹാരം കാണണം. ഈ വ്യവസ്ഥിതിക്ക് അറുതി വരുത്തണം. അതിനാണ് നാം ഇന്ന് ശബ്ദം ഉയർത്തുന്നത്. അതിനുവേണ്ടിയാണ് നാം ഇന്ന് സമരം ചെയ്യുന്നത്. സഖാക്കളെ, നാം ഉന്നയിച്ചിട്ടുള്ള ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ച് തരുന്നതുവരെ പിന്മാറുന്ന പ്രശ്നമേയില്ല. ആർക്കും നമ്മെ പിന്തിരിപ്പിക്കാനും സാധ്യമല്ല. ആരെയും ഭയപ്പെടുവാനും നമ്മൾ തയ്യാറല്ല. ഭയക്കാത്തൊരു നേതാവ്. ഡാഡി സമ്മതിച്ചാൽ നിമിഷം കൊണ്ട് അവന്റെ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്യാം. ആ പട്ടികൾക്ക് ഒരു രക്തസാക്ഷിയെ കൂടെ കിട്ടട്ടെ. നീ പറഞ്ഞതുപോലെ ചെയ്താൽ അത് അവരുടെ സമരവീര്യം വർദ്ധിപ്പിക്കുകയുള്ളൂ. അവനൊരു യഥാർത്ഥ തൊഴിലാളി സ്നേഹിയാണ്. അവനെ ഒരു ഒന്നാം തരം കരിങ്കാലിയാക്കണം. എങ്ങനെ? നാളെ ഞാൻ അവനെ ഒരു സന്ധി സംഭാഷണത്തിന് വിളിക്കും. തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്കെതിരായി ഞാൻ ഒപ്പുവെക്കില്ല. നിങ്ങൾ അതൊന്നുകൂടി വായിച്ചു നോക്കൂ. വേണമെന്നില്ല. ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല. ഞാൻ ഇതിൽ ഒപ്പുവെക്കില്ല. ശരി, നിങ്ങൾക്ക് ഞാൻ മറ്റൊരു അവസരം കൊടുത്തരാം. പതിനായിരം രൂപയുണ്ട്, നിങ്ങൾക്കുള്ളതാണ്. ഇതിലൊപ്പിടും. ഇല്ല, ഈ രൂപയ്ക്ക് നിങ്ങൾക്ക് എന്നെ വിലക്കെടുക്കാനാവില്ല. ഇനി ഞാനൊരു ഫയൽ തരാം, അത് നോക്കിയിട്ട് തീരുമാനമെടുക്കാം. നിങ്ങളുടെ മകളിപ്പോ ഈ നിലയിലാണ്. ഒപ്പിട്ടില്ലെങ്കിൽ അവൻ ജോലി പൂർത്തിയാക്കും. സമയം വളരെ വൈകുന്നു. ഇനിയും താമസിച്ചാൽ ഒരുപക്ഷെ മകളുടെ ശവമേ കാണാൻ കഴിയും. രണ്ടാം ഭാഗം കൂടിയുണ്ട്. ഡാഡി നോക്കൂ. എന്താണ് മിണ്ടാത്തെ? പറയുന്ന എന്താണ് മിണ്ടാത്തെ? കാര്യം പറ. ഞാൻ മുതലാളി പറഞ്ഞനുസരിച്ച് ഒപ്പുവെച്ചു. അപ്പൊ നമ്മൾ ആവശ്യമൊന്നും അംഗീകരിച്ചില്ലേ? താൻ കൈക്കൂലി അടിച്ചോളൂ. തൊഴിലാളികൾ ഒരുപാട് ഉപദ്രവിച്ചല്ലേ. കൈക്കൂലി വാങ്ങിച്ച് മുതലാളി പക്ഷം ചേർന്ന് തൊഴിലാളികൾ വഞ്ചിച്ച കരിങ്കാലിയാണ് നീ. അതുകൊണ്ടാണ് നിന്നെ അവർ കൊല്ലുമെന്ന് പറഞ്ഞത്.
ഇപ്പോ നീ കൊല്ലപ്പെട്ടാൽ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത പട്ടികളെയാണ്. പക്ഷേ കൊല്ലുക എന്ന ജോലി അവർ ചെയ്യണ്ട. കൊച്ചു മുതലാളി, മൂപ്പനെ കുത്തിക്കൊന്ന കേസിൽ തൊഴിലാളി നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ എന്ത് വേണം? ജാമ്യം എടുക്കണം. അച്ഛന് മോഹനേട്ടൻ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തിന്? എന്തിനെന്നോ, നമ്മുടെ വിവാഹം ഉറപ്പിക്കാൻ. അത് നല്ല കാര്യം. കാണാമല്ലോ, വീട്ടിൽ ചെന്ന് കാണണോ അതോ വല്ല ജോലി ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കാണണോ? അയ്യോ, ജോലി സ്ഥലത്ത് പോണ്ട, അത് ജയിലർ. അപ്പൊ നിന്റെ അച്ഛനും കാണാനാണോ? അല്ല, ജയിലറ. അപ്പോ നീ ജയിലർ വിശ്വനാഥൻ തമ്പി സാറിന്റെ മകളാണ്. എന്നാലും ആശ എന്നെ പോലെ തന്നെ ഒരു മണ്ടനായി പോയല്ലോ. ഈ ലോകത്ത് വേറെ ഒരു പെണ്ണിനെയും കിട്ടിയില്ലേ ആശാന് പ്രേമിക്കാൻ. എന്ന് പറഞ്ഞ പ്രേമം മൂത്തു കഴിഞ്ഞപ്പോഴല്ലേ ഇത് ജയിലറുടെ മകളാണെന്ന് മനസ്സിലായത്. ഇനി മാനമര്യാദയായിട്ട് എങ്ങനെ ജയിലിൽ ചെന്ന് കയറുമെന്നാണ്? ജെല്ലു ജെല്ലു, അങ്ങേര് കയറ്റിയ പോലെ തന്നെ പെടലിക്ക് പിടിച്ച് പുറത്തേ ഉള്ളൂ. അല്ല, അങ്ങേര് വിവരം അറിഞ്ഞിട്ടുണ്ടോ? അങ്ങേര് വിവരം അറിഞ്ഞിട്ടില്ല, അതല്ലേ ഒരു സമാധാനം. എന്റെ സങ്കടം അതല്ല, കഷ്ടപ്പാട് പലതും സഹിച്ചിട്ട ആ മൂതിരം സ്വർണ്ണക്കടയിൽ നടിച്ചെടുത്തത് അതും കൊണ്ടുപോയി തൊലച്ചല്ലോ. തൊലച്ചിട്ടൊന്നുമില്ല, അത് അവളുടെ കയ്യിൽ തന്നെയുണ്ട്. ഞങ്ങളുടെ പ്രേമത്തിന്റെ സ്മാരകമായി ഞാൻ കൊടുത്തത്. അയ്യോ, താജ്മഹൽ കെട്ടിക്കൊടുക്കാഞ്ഞത് ഭാഗ്യം. ആട്ടെ, ആ സ്മാരകം ഇനി ഊരിയാൽ പ്രേമം നിലംപതിക്കോ? അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്ന് ഈ മോതിരം കാണാതാകുന്നു, അന്ന് നമ്മുടെ പ്രേമം കട്ട്. എന്നാ പിന്നെ കൂടുതൽ ആലോചിക്കണ്ട, നമുക്ക് ജയിലറുടെ വീട്ടിൽ ചെന്ന് മോതിരം അടിക്കന്നെ. തീക്കെട്ടെ ഉറുമ്പരിക്കുന്ന പോലെ ഇരിക്കും. ഇവിടെ തന്തക്കളവാ, താൻ ഇങ്ങനെ ഒരു പേടി തൊണ്ടനായി പോയല്ലോ. അച്ഛനെ, മോതിരം നമുക്കടിക്കാം. എടാ ഫൽഗുണ, നിന്നെയൊക്കെ തൊഴിൽ പഠിപ്പിച്ചവടാ ഈ ഞാൻ. എന്നെ അങ്ങനെ കൊച്ചാക്കാൻ നോക്കണ്ട, നിന്നെക്കാൻ മോതിരം അടിക്കും. അടിക്കും, അടി കൊള്ളുകയും ചെയ്യും. വെറുതെ വയസ്സ് കാലത്ത് ഇക്കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ബുദ്ധിമുട്ടണ്ട, മോതിരം ഞാൻ തന്നെ അടിക്കും. ഇതെന്റെ പ്രസ്തീന്റെ പ്രശ്നമാണ് അച്ഛനെ. ആശാന്റെ വഴി നോക്ക്, തന്റെ തന്റയുടെ വഴി നോക്ക്, ഞാൻ എന്റെ വഴി നോക്കും. ഞാൻ ഫൽഗുവാണെങ്കിൽ ഈ മോതിരം ഊരും, അതോടെ ഈ ബന്ധം തീരും. ഞാൻ ഏറ്റു. നമുക്കരക്കി നോക്കളെ. കൈരേഖ, ജ്യോതിഷ്യം, ജാതകം, കൊച്ചമ്മേ. നമസ്കാരം. ഇന്ന് വൈകിട്ട് നാലും കൂടിയ കവലയിൽ വെച്ച് ഒരാൾ കൊച്ചമ്മയ്ക്ക് ഒരു സമ്മാനം തരും. ആ ആളാരെ? സമ്മാനം എന്ത്? ഇതെല്ലാം കൃത്യമായി പറയാൻ കൊച്ചമ്മേ. നേരാണോ? സത്യം. എങ്ങനെ? കാണട്ടെ. അല്ല, കയ്യ്. കുഞ്ഞെ, ഒരു ഗ്ലാസ് വെള്ളം. എന്തോരു കൈ! ഇത് കൈ തന്നെയാണോ? എങ്ങനെയാണ് കൈ നോക്കുന്നത്? അല്ല, മോതിരത്തിന് അടിയിൽ വല്ല രേഖയും ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് നോക്കിയായിരുന്നു. കാണട്ടെ. ജയിലറില്ലേ ഇവിടെ? അച്ഛൻ ഇവിടെ ഇല്ല, വൈകിട്ടേ വരൂ. അതെ, അതിനു മുമ്പ് കാര്യം തീർത്തിട്ട് പോണം. എന്താ കാര്യം? കേരള ജുവലേഴ്സിൽ നിന്നും ഈയിടെ വിലപിടിപ്പുള്ള ഒരു മോതിരം കളവ് പോയി. അതിന്റെ അന്വേഷണത്തിന് സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അതിനെന്തിനാ ഇവിടെ വന്നത്? അതുള്ളടത്ത് വേണമല്ലോ വരാൻ. ഇവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? അത് ചോദിക്കാം. നീ ആരാടാ? നീ പിന്നെ തന്നെ ഞാൻ അച്ഛാന്ന് വിളിക്കണോ? ഓടോ. ആരാ ഇയാൾ? കൈനോക്കാൻ വന്നതാ. ഈ വേഷത്തിൽ ഇപ്പൊ കള്ളന്മാരും ഇറങ്ങിയിട്ടുണ്ട്. ബി കെയർഫുൾ. പോലീസ് വേഷത്തിലും കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്നാ കേൾവി. വെള്ളം. സാറിന് മനസ്സിലായില്ലല്ലോ ഈ വേഷം കണ്ടിട്ട്. മനസ്സിലായില്ലേ? ഇൻസ്പെക്ടറാണെന്ന് മനസ്സിലായല്ലോ. പോയി ഒരു ഗ്ലാസ് വെള്ളം എനിക്കും കൂടെ കൊണ്ടുവരും. എക്സ്ക്യൂസ് മീ, കുട്ടിയുടെ കയ്യിൽ ഒരു മോതിരം കാണുന്നല്ലോ. ഇതൊരു ബാങ്ക് ഓഫീസർ വന്നതല്ലേ? അതെ. ഒരു സൂക്ഷ്മ പരിശോധന ആവശ്യമാണ്. കാണട്ടെ. ഒരു നാരായണ തമ്പി കുഞ്ഞില്ലേ ഇവിടെ?
അയ്യോ, പെരുമുട്ടുവാദം പിടിച്ചേ പിന്നെ നടക്കാനും വയ്യ. തമ്പിയുടെ മോളാണ് നോടിയത്? അതെ. ആ, ഇവിടെ വാ. എന്റെ ഈ മോളെ, നീ അത് മുട്ടനായി പോയല്ലോടി. അപ്പൂപ്പം കാണുമ്പോ നീ കൂമ്പാളക്കോണം കൊടുത്തോണ്ട് ഓടി നടക്കുക. നീ വാ, അപ്പൂപ്പന്റെ വഴിയിലോട്ട് ഇരി. എനിക്ക് മനസ്സിലായില്ല. നിന്റെ അച്ഛനെ എടുത്തു വളർത്തി വലുതാക്കിയവനാടി ഈ അപ്പൂപ്പൻ. ദേ നോക്ക്, ഈ കൈ കിടന്നാടി അവൻ പാല് കുടിച്ച് വളർന്നത്. ബൈദുബായ്, അപ്പൂപ്പൻ ജയിലറെ എടുത്തു വളർത്തിയതാണെന്നാണല്ലോ പറഞ്ഞത്. അതിലെന്തെങ്കിലും തെളിവുണ്ടോ? ജാതക ശാസ്ത്ര പ്രകാരം അദ്ദേഹം തന്നെത്താൻ വളർന്നതായിട്ടാണ് കാണുന്നത്. ഓരാ ഷവി. ഏതാ മോളെ ഈ കന്നാലികള്? അവന്റെ ഒക്കെ ഒരു ചോദ്യം കേട്ടില്ലയോ? ഇതെന്നാ മോളെ, വരുമോയിര വന്നോ? നോക്കട്ടെ നോക്കട്ടെ, ഇക്കാലത്ത് കല്ലൊന്നും വിശ്വസിക്കാൻ പാടില്ല. അപ്പൊ നോക്കിട്ട് പറയാം. ഏ, ഉരുകെ ഉരുകെ. അച്ഛനെ എടുത്തു വളർത്തി അപ്പൂപ്പൻ വന്നിരിക്കുന്നു. എന്നെ എടുത്തു വളർത്തിയെന്നു? ആര്? എടാ, എന്നെ നിനക്ക് ഓർമ്മയില്ല അല്ലിയോടാ മോനെ. കിഴക്കേപ്പാട്ട് പൊന്നുംകുഴിയിലെ പണിക്കരപ്പൂപ്പനെ നിനക്ക് ഓർമ്മയില്ല അല്ലേടാ. കാലം പോയ പോക്കെ. എന്നാ ശരി, ഞാൻ പോയേക്കാം. ഇരുന്നേട്ടെ, എനിക്ക് നല്ല മുഖപരിചയം തോന്നുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ. ഞാൻ ഒരു അന്വേഷണത്തിന് ഇറങ്ങിയതാണ്. വഴി തെറ്റിപ്പോയി. വരണം, നമുക്ക് അടുത്തിരുന്ന് സംസാരിക്കാം. വാ മോളെ. അപ്പൊ ഇവരെ പിടിച്ചോ. നാരായണ 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 നാരായണ. ഓടിക്കോ അവന്. സത്യശീലാണല്ലോ. എടാ ഭയങ്കര മുറത്തിൽ കയറി കുത്തുന്നു. കഴിഞ്ഞ ആഴ്ച വരാന്ന് പറഞ്ഞിട്ട് എന്തേ കണ്ടില്ലല്ലോ. എന്ന് പറഞ്ഞ ഈ ബാങ്കിലെ ജോലിയൊന്നും. അമ്മ, ഈ ബാങ്ക് മോഷണം പറഞ്ഞ പിള്ളേര് കളിയാ. പിള്ളേര് കളി പോലെ വർദ്ധിച്ചു വരുന്ന കാലമാണ്. സൂക്ഷിക്കണേ മോനെ, ഈ ആശ്രമത്തിൽ വളർന്ന നീ ഇന്ന് നല്ലൊരു നിലയിൽ എത്തിയത് കണ്ടപ്പോൾ അമ്മയ്ക്ക് എത്ര സന്തോഷമുണ്ടെന്നറിയാം. നിങ്ങളുടെയൊക്കെ സഹായമല്ലേ ഈ ആശ്രമത്തിന്റെ നിലനിൽപ്പ്. എല്ലാം അമ്മയുടെ. എനിക്ക് അമ്മയോട് ഇച്ചിരി രഹസ്യമായിട്ട് സംസാരിക്കണം. നീ ആ പിള്ളേരോട് പോയി കളിക്കും. ചെല്ലു ചെല്ലു. എന്തു പറ്റി മോനെ, പറയടാ. അല്ല, അതായത് ഞാൻ ഈയിടെ ആയിട്ട് ഒരു പ്രേമബന്ധത്തിലാവപ്പെട്ടു. അത് തുടരാനും തുടരാതിരിക്കാനും വയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പോ. ഞാനത് അങ്ങ് ഉപേക്ഷിച്ചാലോ എന്ന് ആലോചിച്ചുകൊണ്ട്. സത്യ, നീ എന്ത് പറഞ്ഞു? നിന്നെ ഞാൻ വളർത്തിയത് ഒരു ശാപമായോ? എന്താണമ്മേ അങ്ങനെ പറയുന്നത്? സ്നേഹിക്കുന്ന പെണ്ണിനെ വഞ്ചിക്കാനാണോ നീ ആലോചിക്കുന്നത്? അത്തരൊരു വഞ്ചനയ്ക്ക് ഇരയായവളാണടാ നിന്നെ വളർത്തിയ ഈ അമ്മ. അമ്മയ്ക്ക് അങ്ങനെ ഒരു കഥയും? മായാതെ കിടക്കുന്ന ഒരു ദുഃഖകഥ. നീ അറിയുമോ പൂന്തോപ്പിലെ ശേഖർ മുതലാളി? അറിയും. അയാൾ എന്നെ സ്നേഹിച്ച മനുഷ്യൻ, പ്രലോഭിപ്പിച്ച് എന്നെ നശിപ്പിച്ച മനുഷ്യൻ. ഞാൻ ഗർഭിണിയായപ്പോൾ യുവയം തകർന്ന എന്റെ ചേട്ടൻ അയാളോട് വിവാഹ അഭ്യർത്ഥനയുമായി ചെന്നു. എന്റെ ചേട്ടനെ അയാൾ പരിഹസിച്ചയച്ചു. പിന്നെ ഞാൻ തന്നെ നേരിട്ട് ചെന്നു. ആ ശബ്ദവുമായി ഞാൻ വീട് വിട്ടിറങ്ങി. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയ ഞാൻ. പക്ഷെ ഇന്ന് ഇന്ന് സംതൃപ്തിയാണ്. ആയിരം കുട്ടികൾ എന്നെ ഇന്ന് അമ്മയെന്ന് വിളിക്കുന്നു. എങ്കിലും എങ്കിലും അമ്മ വിഷമിക്കണ്ട.
അമ്മയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ഈ സത്യശീലനുണ്ടമ്മേ അമ്മയെ നശിപ്പിച്ച മനുഷ്യനെ കൊണ്ട് അമ്മയെ അംഗീകരിപ്പിക്കാൻ ഞാനുണ്ടമ്മേ അമ്മയുടെ ശവം ഞാൻ ഏറ്റുവാങ്ങുന്നമ്മേ അപ്പോഴത്തേക്ക് അമ്മ വരും ചില കണക്കുകൾ തീർക്കാനുണ്ട് മനുഷ്യത്വം അവശേഷിക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ എന്നെ വിളിക്കട്ടെ നിങ്ങൾ ആരാണ് അഴിച്ചുവിടും മോനെ ഇല്ല എന്നെ കൊണ്ടാവില്ല
ഏറ്റവും വലിയ അടി എന്നേ മരിക്കേണ്ടവൾ ഇന്നും പ്രതികാരത്തിന് വേണ്ടി സന്യാസി വേഷം കെട്ടി കഴിയുന്നു ഞാൻ താമസിച്ചു പോയി ഇന്ന് രാത്രി ആ ആശ്രമവും അവളും ആവശ്യം കുറച്ച് മതി ഒരു 50,000 രൂപ 50,000 രൂപ നീ എന്താണ് പറയുന്നത് കിടന്ന് പിടയ്ക്കാതെ പറയുന്നത് കേൾക്കണം മനുഷ്യ ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ഞാൻ തന്റെ വീട്ടിൽ വരും പണവുമായി കാത്തിരിക്കണം ഇല്ലെങ്കിൽ തന്റെ തലയും കൊണ്ടേ ഞാൻ തിരിച്ചു പോയി ഹലോ പോലീസ് സ്റ്റേഷൻ യെസ് എസ് ഐ സ്പീക്കിംഗ് ഓഹോ അവൻ അങ്ങനെ ഭീഷണിപ്പെടുത്തി ഡോണ്ട് വറി ഞങ്ങൾ ഇന്ന് തന്നെ അവനെ ലോക്കപ്പ് ചെയ്തോളാം യെസ് ഓക്കെ എടാടാ നീ കൃത്യം 12 തന്നെ മനസ്സിലാക്കിയിരിക്കുന്ന വർത്തമാനം പറയല്ലേ സാറേ നിന്റെ പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ ഉണ്ടല്ലോ ഏ തന്തക്കളവാ ഇതെങ്കിലും ഒന്ന് അലമ്പാക്കാതെ ഒന്ന് ആക്കി തരണേ ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്ന് അകത്താവും ഇത്തവണ ഞാൻ നിന്റെ സ്വന്തം തന്ത കാണുന്ന തെളിയിക്കൂടാ ഫൽഗു ഓ എന്റെ തന്ത് അപ്പൊ പറഞ്ഞ പോലെ ഇതുവരെ ഉള്ളതല്ല ശരിയായി ഇനി തുറക്കാം സാറേ ഒരു സൈക്കിൾ ഇടിച്ചു കഴിഞ്ഞാൽ 50 രൂപ കിട്ടും ഒരു കാർ ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടണം തന്റെ നേരത്തെ കാർ ഇടിച്ചോ ഇപ്പോ എന്റെ ആരോഗ്യത്തിന് ബലം കൊണ്ട് ഇടിച്ചില്ല തനിക്ക് എന്ത് പറ്റി പഴക്കൊന്നും ഉണ്ടാക്കാതെ പോ സാർ പറയുന്നുണ്ട് ഞാൻ പോയേക്കാം ആശുപത്രിയിലോട്ട് വയ്ക്കാം ഹലോ ആ എന്താ മലയാളി ഒന്നും പേടിക്കാനില്ല അവനിവിടെ സൂമായി കിടന്നുറങ്ങുന്നുണ്ട് അവൻ പറഞ്ഞ സമയം കഴിഞ്ഞു ഇനി അവൻ സുഖമായി ഉറങ്ങട്ടെ ഓക്കെ ഗുഡ് നൈറ്റ് ഓ ശരി സത്യശീലൻ
സതീശൻ. ക്ഷമിക്കണം, സത്യശീലൻ ഒരു 5 മിനിറ്റ് താമസിച്ചു പോയി. ആനങ്ങി പോകരുത്, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല, മറിച്ച് എനിക്ക് നിങ്ങളെ എന്തും ചെയ്യാം. കാരണം നിയമപ്രകാരം ഞാനിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഞാൻ ആവശ്യപ്പെട്ട 50,000 രൂപ സമയം വൈകുന്നു. ഇനിയും താമസിച്ചാൽ ഭവിഷ്യത്ത് വലുതായിരിക്കും. തലയെ മേശപ്പുറത്ത് വച്ചു. 50,000 താങ്ക് യു. അപ്പൊ സത്യശീലൻ വരട്ടെ. ഹലോ, കമാൻ കമാൻ. അഭ്യാസം വല്ലതും കാണിക്കാനാണ് പരിപാടിയെങ്കിൽ തല തന്റേത് മാത്രമല്ല പുന്നാര മോന്റെയും പോവും. ബബായ്. സാറ്, ഞാൻ തുക്കരങ്ങാടി സ്റ്റേഷനിൽ SIM. ഇന്ന് രാവിലെ നിങ്ങൾ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ടല്ലോ. ഉവ്വ്, സത്യശീലൻ. എനിക്ക് അവനെ ഒന്ന് ചോദ്യം ചെയ്യണം. വരു സർ. സത്യശീല, എടാ സത്യശീല, സത്യശീല, ഇവൻ ഭയങ്കര കള്ളനാണ് സർ. നിങ്ങൾ തുറക്കണം. എനിക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾ 5 മിനിറ്റ് പുറത്ത് നിൽക്കണം. യെസ് സർ. വലിച്ചോണ്ട് നിന്ന ഹലോ, എന്താ മുലയാളി? സത്യശീലൻ എന്റെ മുമ്പിൽ ലോക്കപ്പിലുണ്ട്. മനുഷ്യനെ ചുമ്മാ വഴിയാക്കുന്നു. അമ്മയുടെ ആശ്രമം പണി പൂർത്തിയായി. ഇന്നാണ് ഓപ്പണിംഗ്. കലാപരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് പോകാം അച്ഛ. അച്ഛ, നമുക്ക് പോകാം. അച്ഛൻ വരുന്നില്ല, മോള് പോയിക്കോ. അല്ലെങ്കിൽ ഈ അച്ഛൻ എങ്ങനെയാ? ഒരിക്കൽ പോലും അവിടെ ഒന്ന് പോയിട്ടില്ല. പാവോ, അമ്മയ്ക്ക് എന്ത് പ്രയാസമാണെന്ന് അറിയാവോ? അച്ഛനും ഉണ്ട് വളരെ പ്രയാസം. ഒരിക്കൽ പോലും അവൾ ഇവിടെയും കയറിയിട്ടില്ല. അച്ഛൻ ചെന്ന് വിളിച്ചാൽ അമ്മ വരും. ഇല്ല, അവൾ വരില്ല. അവൾ എന്റെ പെങ്ങളാണ്. വാശിക്കാരി, വലിയ വാശിക്കാരി. മോളവിടെ സാറിന് പോറുള്ളതല്ലേ? മോള് ചേട്ടനും കൂട്ടിക്കൊണ്ട് പോയിക്കോ. താങ്ക് യു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ സഹോദരങ്ങളെ, ഈ ആശ്രമത്തിന്റെ പുനരുദ്ധാരണവും പന്തീരാങ്കാവിലെ കാർത്തികോത്സവവും ഒന്നു ചേർന്ന സുദിനമാണിത്. ഈ നല്ല മുഹൂർത്തത്തിന്റെ ആഹ്ലാദ പ്രകടനവും നിലയ്ക്ക് എന്റെ സ്നേഹിതൻ ഫൽഗുണൻ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ കാണാൻ ഇതാ നിങ്ങൾക്കൊരവസരം.
നീ എന്നെ പലതവണ അപമാനിച്ചതല്ലേ, അതിന് ഒരു പരിഹാരം കാണട്ടെ. What do you mean? I mean, kiss me once. No.
ചെറുക്കന്റെ ആയുസ് നിങ്ങളുണ്ടെന്ന് തോന്നുന്നു. ആ എവിടെയെങ്കിലും വെച്ച് ഞാൻ അവനെ പിടിച്ചോളാം. വാസ്കൽ അവൻ അതിനും ചെമ്പൂറ്റം കാണിച്ചോ. എന്റെ മകളെ നശിപ്പിക്കാൻ ആ മോഹൻ ഇല്ലെങ്കിൽ എന്നെ ഇയാൾ കൊല്ലുമായിരുന്നു. ഇല്ല, ഇനി അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. അവന് ഇതെല്ലാം വളം വെച്ചു കൊടുക്കുന്നത് അവന്റെ അച്ഛനാണ്, ശേഖരപിള്ള. ഹലോ മിസ്റ്റർ തമ്പി, വാട്ട് എ സർപ്രൈസ്! എന്താ പതിവില്ലാതെ വരേണ്ടി വന്നു? ഞാൻ നിങ്ങളുടെ ഉപചാരം സ്വീകരിക്കാൻ വന്നവനല്ല. ഒരിക്കൽ കൂടി ഈ പടി കിടക്കണമെന്ന് ആഗ്രഹിച്ചുമില്ല. പിന്നെ ഇപ്പോ ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. നിങ്ങളുടെ തെമ്മാടിത്തത്തിന്റെ പാരമ്പര്യം എന്നെ അനുപ്രേരിപ്പിച്ചു. മനസ്സിലായില്ല. വളച്ചു കെട്ടാതെ കാര്യം പറഞ്ഞാൽ കൊള്ളാം. വിശ്വാസ വഞ്ചനയായിരുന്നു തന്തയുടെ ആയുധം, ബലാത്കാരം മകനും. അവന് യുവത്വത്തിന്റേതായ ചില ചാപല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവനെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്, അവന് ജന്മം കൊടുത്ത നിങ്ങളെയാണ്. വീട്ടിൽ കയറി വന്ന അനാവശ്യം പറയുന്നു. അത് കാണിക്കുമ്പോൾ ആലോചിക്കുന്നതായിരുന്നു. ഓ, അപ്പോ പകരം ചോദിക്കാൻ വന്നതാണ്? അല്ല, പറഞ്ഞു മനസ്സിലാക്കാൻ വന്നതാണ്. ഇനിയെങ്കിലും തിരുത്തിയില്ലെങ്കിൽ. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരിക്കൽ കൂടി വരും. അന്ന് അച്ഛന്റെയും മകന്റെയും അവസാന ദിവസമായിരിക്കും. എന്നൊരിക്കലും ഈ പടി കടക്കുകയാണെങ്കിൽ അത് നീ ആയിരിക്കില്ല, നിന്റെ പ്രേരണ മാത്രമായിരിക്കും. തൽക്കാലം പോകാം. വി വിൽ സീ. ഈ കൽഗുണ എവിടെയും പോയി? വല്ല പോലീസിന്റെ കയ്യിൽ മാറ്റുക, ആളെ കാണുന്നില്ലല്ലോ. ഹലോ മോഹൻ. മോഹൻ, മോഹൻ, ഇതാണ് എന്റെ അച്ഛൻ. അച്ഛാ, ഇതാ മോഹൻ. ഞാൻ എപ്പോഴും പറയാറില്ലേ, എന്നെ രക്ഷിച്ച ആള്. സാറ്, സുഖം തന്നെ. ഞാൻ സ്വപ്നം തെറുതിയില്ല, ഞാൻ പോട്ടെ. അവനെയാണോ നീ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത്? നീ വഞ്ചിക്കപ്പെട്ടു മോളെ. എന്താണ്? ആരുടെ പേര് കിട്ടാൻ നീ വെറുക്കുമോ? ആരെ കുറിച്ച് പറയരുതെന്ന് നീ നിർബന്ധിക്കാറുണ്ടോ? ആ കവനാണ് മോളെ അവൻ, സത്യശീലൻ. സാരമില്ല മോളെ, സാരമില്ല, നീ അവനെ മറന്നേക്കു. ചേട്ടൻ എന്തു പറഞ്ഞു വെച്ചു മോളെ? ഞാൻ വന്നത് അച്ഛനറിഞ്ഞില്ല. അമ്മയ്ക്ക് അച്ഛനോട് ഇഷ്ടമല്ലല്ലോ. എന്റെ രക്തം ഞാൻ എങ്ങനെ വെറുക്കും? ഞാൻ ഒരിക്കൽ വരും ചേട്ടനെ കാണാൻ. എന്റെ കുഞ്ഞിനെയും കൂട്ടി എന്നിലെ കളങ്കം മാറ്റി. നീ എന്തിനു കരയുന്നു? നീ എപ്പോഴും എന്നെ ഒന്ന് കാണുന്നുണ്ടല്ലോ. അമ്മയെ, ഞാൻ വന്നത്. പറയുമോളെ. ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു, ബാങ്കിൽ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു. മോഹൻ എന്നാണ് അത്ര പേര്. എന്നിട്ട് ഇപ്പോഴാണ് അറിയുന്നത് അയാൾ കള്ളനും പെടുത്തുപറിക്കാരനുമാണെന്ന്. അയാളുടെ യഥാർത്ഥ പേര് സത്യശീലൻ എന്നാണ്. സത്യശീലനോ? ഇല്ല മോളെ, അവൻ നല്ലവനാണ്. അല്ല മൈ, വർഷത്തിന്റെ പകുതി സമയവും അയാൾ ജയിലിലാണ്. അയാൾ കള്ളനാണ്. അമ്മേ, ഇതാ പണം. എടാ, ഞാൻ വളർത്തിയ കുഞ്ഞുങ്ങൾ ആരും കള്ളന്മാരായിട്ടില്ല, പിടിച്ചു പറിച്ചിട്ടില്ല, പെണ്ണുങ്ങളെ വഞ്ചിച്ചിട്ടില്ല. അമ്മേ, ഒരക്ഷരം മിണ്ടരുത്. നിനക്കിനി ഇവിടെ സ്ഥാനമില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഞാൻ കള്ളപ്പണക്കാരുടെ മുതൽ അപഹരിച്ചിട്ടുണ്ട്. അതെനിക്ക് സമ്പാദിക്കാനല്ല, എന്നെ എന്ന പോലെ അമ്മയെന്ന് വളർത്തുന്ന നൂറുകണക്കിന് അനാഥർക്ക് ആഹാരം നൽകാൻ വേണ്ടി ഞാൻ പിടിച്ചു പറിച്ചിട്ടുണ്ട്. കള്ളക്കടത്തുകാരുടെ കയ്യിൽ നിന്ന് മാത്രം ഇത്തരം സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടി. എന്നെ വളർത്തിയ എന്റെ അമ്മയാണ് സത്യം.
ഞാൻ ഒരു പാവപ്പെട്ടവനെയും ദ്രോഹിച്ചിട്ടില്ല. നിനക്കത് നീതിയായിരിക്കാം, പക്ഷേ നിന്റെ മാർഗം ശരിയായിരുന്നില്ല. അതെന്റെ വിശ്വാസങ്ങൾക്കെതിരാണ്. ഞാൻ അതിന് പ്രായച്ചിത്തം ചെയ്യാം, എന്റെ കുഞ്ഞുങ്ങളുടെ തെറ്റിനു വേണ്ടി. അമ്മയാണ് സത്യം, ഞാൻ ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല, ഇത് സത്യം. മോനെ, സത്യശീലൻ പോലീസിനെയും ശേഖരപിള്ളയെയും ചീറ്റ് ചെയ്ത കുറ്റത്തിന് താങ്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അല്ല, ഇവിടെ ഉറങ്ങാനാണ് വന്നത്? അച്ഛനോട് ഇക്കാര്യം എങ്ങനെ അവതരിപ്പിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെയെങ്കിലും അവതരിപ്പിച്ചേ പറ്റൂ, എനിക്ക് എങ്ങനെയൊക്കെ വന്നിരിക്കാൻ പേടിയാ. എന്റെ അച്ഛനും ചേട്ടനും അറിഞ്ഞാൽ? പേടിക്കണ്ടേ, ധൈര്യം ഇരിക്കും, ഇക്കാര്യം ഞാൻ ഏറ്റു. ഞാനെല്ലാം മനസ്സിലാക്കുന്നു, പക്ഷേ എന്റെ കൊച്ചുമങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. നിന്നെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു ചേട്ടനാണ് ഞാൻ. ഞാൻ ജീവിക്കുന്നതും നിനക്ക് വേണ്ടി മാത്രമാണ്. പക്ഷെ നീ വഞ്ചിക്കപ്പെട്ടാൽ? ഇല്ല ചേട്ടാ, അദ്ദേഹം എന്നെ വഞ്ചിക്കില്ല. നിന്റെ ഈ ഇഷ്ടത്തിന് ചേട്ടൻ ഒരിക്കലും എതിരല്ല മോളെ. നിന്റെ വിവാഹം ഇനി ഒരിക്കലും താമസിച്ചുകൂടാ. ഏ, എത്രയും വേഗം ചേട്ടനെ നടത്തി തരും. എനിക്കും, പക്ഷേ എന്റെ പ്രശ്നങ്ങൾ മറ്റാരേക്കാൾ കൂടുതൽ നിനക്കറിയാം. കടപ്പാടുകൾ ഊരാ കൊടുക്കുക, അത് ഞാൻ അഴിച്ചെറിയുന്നത് നിന്റെ കഴുത്തിൽ തലി കെട്ടാനായിരിക്കും. അയ്യോ കുശലാളി, പ്രസാദിനെ അപകടപ്പെടുത്താന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും വിലപിടിപ്പുള്ള നിധിയാണ് അയാൾ. ശരിയാണ്, അവൻ ജീവിച്ചിരുന്നാൽ കോടിക്കണക്കിന് രൂപ എനിക്ക് സമ്പാദിച്ചു തരും. പക്ഷെ അവൻ എത്രയും പെട്ടെന്ന് മരിച്ചില്ലെങ്കിൽ അവൾ എനിക്ക് നഷ്ടപ്പെടും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവും വഴിയേ. ആദ്യം അവന്റെ മരണം, അതിന് പറ്റിയ ഒരേ ഒരാൾ പത്മിനി. യാമം കുളിരുകയും യാമം.
ഹലോ നിങ്ങൾ എന്താണ് ഈ സമയത്ത് ഇവിടെ നിന്നെ കാണാൻ മര്യാദയ്ക്ക് വെളിയിൽ പോകൂ അങ്ങനെ പോകാനല്ല ഞാൻ വന്നത് പോകാൻ മര്യാദ പ്രാവശ്യം കുറെ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ജോലിയാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ മുതലാണ് കാർ റെഡിയാണ് സാധനം ഡിക്കി സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ട് വരൂ ശരിക്കും മനസ്സിലായി കാണും അല്ലേ എനിക്കിഷ്ടപ്പെട്ടതെന്തും എനിക്ക് തന്നെ വേണം ഇല്ലെങ്കിൽ അതിന്റെ നാശം അതാണ് എന്റെ സ്വഭാവം എടോ അരങ്ങിപ്പോരുത് നിന്റെ എണ്ണപ്പെട്ട നിമിഷങ്ങളാണിത് നിന്റെ കാമുകിയെ ഒറ്റയ്ക്ക് അയക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കൂട്ടിന് നിന്നെ കൂടെ അയക്കാം
കത്തി കാണിച്ച് നിങ്ങൾക്ക് എന്നെ പേടിപ്പിക്കാനാവില്ല. മരിക്കാൻ എനിക്ക് ഭയവും ഇല്ല. എന്നെ പോലീസ് പിന്തുടരുകയാണ്. തൽക്കാലം എനിക്ക് രക്ഷ വേണം. ഈ നിലയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു കൊടുക്കില്ല. അകത്തേക്ക് ചെല്. വേഗം അകത്തേക്ക് ചെല്. എന്താ വേണ്ടേ? Excuse me, madam. ഞങ്ങൾക്ക് പിടികിട്ടുന്ന ഒരു പുള്ളി ഇവിടെ വന്നായിട്ട് തോന്നി. ഇവിടെ ആരും വന്നില്ലല്ലോ. ഇങ്ങോട്ടാണല്ലോ വന്നത്. നിങ്ങൾ എന്നെ വിശ്വസിക്കും. ഇവിടെ ആരും വന്നില്ല. സോറി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ പോകുന്നു. നിൽക്കൂ, ഇപ്പൊ മോൻ പുറത്തേക്ക് പോകുന്നത് ആപത്താണ്. ഇരിക്ക്, ഞാൻ മരുന്ന് വെച്ച് കെട്ടിത്തരാം. എന്താ മോനെ? ഒരമ്മയുടെ സ്നേഹം ഞാൻ ആദ്യമായി അറിയുകയാണ്. എന്താണെന്താ ഒച്ച? നിന്നെ വലിച്ചാൽ വെളിയിൽ കളയും. ഡോ, അല്ല അച്ചോ, ആകാശമുട്ട നീളവും മണ്ണും ഉണ്ട്. കണ്ടിട്ട് പണിയുന്ന കൂട്ടത്തിലാന്നാ തോന്നുന്നത്. പക്ഷെ ഒരിണങ്ങുന്ന ലക്ഷണമില്ല. കാമുകി കൊന്നിട്ട് വന്നിരിക്കുന്നാടാ. ആണോ? അന്ന് അച്ഛൻ ഇവിടെ നിന്നോ? ഞാൻ അങ്ങോട്ടങ്ങനെ മാറി നിന്നോ? ദൈവമേ, അപ്പോഴേ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. വലിയ ചിന്തയിലാണല്ലോ. ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ പറ്റി ചിന്തിക്കാതെ വയ്യല്ലോ. എന്തോന്ന് ചെയ്തു തീർക്കാൻ? എന്നെ വഞ്ചിച്ചവന്റെ ജീവൻ എടുക്കാൻ. അവര് പറഞ്ഞതുപോലെ ഞാനൊരു കൊലയാളിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല സ്നേഹിത, എന്റെ എല്ലാമായിരുന്നു കാമുകി അവൻ കൊല്ലുകയായിരുന്നു. ആ കുറ്റത്തിന് ഞാനിന്ന് ജയിലിലായി. എനിക്കിന്ന് വേണ്ടത് അവന്റെ ജീവനെയാണ്. ആരാടപ്പ ഈ പറഞ്ഞ വാർത്ത? നിങ്ങൾക്കും അറിയാം, പ്രദീപ് ശേഖരപിള്ളിയുടെ മകൻ. അമ്പട കള്ള. അച്ചോ, അച്ചമ്മയടിച്ച് ഉണ്ണാൻ വാ. വേറെ നടക്കണം. അയ്യോ, വാരെ വാരെ, എല്ലാവരും വാരെ, തിന്നേച്ച് വരാം വാ. അയ്യോ, എനിക്കറിയാം, ചേട്ടൻ പറഞ്ഞാ മതി. മനസ്സിലായി. എടാ, പഠിക്കാനോ നിന്നെ കൊണ്ട് കൊള്ളുകയല്ല, ഒരു ജോലി പോലും ഇല്ലാത്ത നിന്നെ കൊണ്ട് എങ്ങനെയാ വിവാഹം കഴിപ്പിക്കുന്നത്? കല്യാണം ഇപ്പൊ വേണ്ട, ഒന്ന് ഉറപ്പിച്ചു വെച്ചാൽ. ഓ, അത് ശരി, നടക്കട്ടെ, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ആ പിന്നെ പെണ്ണിന്റെ വീട് എവിടാന്ന് വെച്ചാല് ഞാൻ പെണ്ണ് കാണാൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ടെന്ന് അവരെ അറിയിച്ചേര്. Oh, my God.
ഈ ഫോട്ടോ അതിന്റെ ചേട്ടനാണ് ഇവന്റെ പെങ്ങളെയാണോ നീ സ്നേഹിച്ചത് ഈ വിവാഹം നടക്കില്ല അച്ഛാ അല്ലെങ്കിൽ എത്തി കഴിഞ്ഞോ നിന്റെ വീടാണോ ഇത് അതെ എന്റെ മോളെയാണ് മനസ്സിലായി മകൾക്ക് വേറെ ഭർത്താവിനെ അന്വേഷിക്കണം എന്താ ഇങ്ങനെ പറയുന്നത് മനസ്സിലായില്ലേ കള്ളക്കടത്തും കൊലപാതകവും തൊഴിലാക്കിയവന്റെ സഹോദരിയെ എന്റെ മരുമകളാക്കാൻ സാധ്യമല്ലെന്ന് ഡാ വാ ഒന്ന് നിൽക്കൂ മോളെ മോളെ എന്റെ മോള് വിഷമിക്കാതിരി എല്ലാം വിധി പോലെ നടക്കും മോളെ വിധി പോലെ നടക്കും അമ്മാവ പെങ്ങളെ കല്യാണം ഗംഭീരമാക്കാനല്ലേ കള്ളക്കടത്ത് എന്റെ കയ്യാളായത് ആ കാരണം കൊണ്ട് മാത്രമാണ് മോനെ നിന്റെ പെങ്ങളെ കല്യാണം നടക്കാതെ പോയത് അമ്മാവോ അവളെ മരുമകളാക്കാൻ ജയിലർക്ക് മനസ്സില്ലാത്തവേ ഞാൻ പോന്നു െ കണ്ണീർ കുടിപ്പിച്ചവൻ നീയ നിന്നെ ഞാൻ നിന്നെ ഞാൻ കൊല്ലും ഇവനെ തനി ശല്യ കൊണ്ടോ എന്തായി കാണിക്കുന്ന ബലം പിടിക്കാതെ വാ ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് ജീവിച്ച നീ ഇവിടെ എന്തിനു വന്നു ഞാനൊരു അച്ഛനായി പോയതുകൊണ്ട് മൂന്നേ ഞങ്ങൾ പാവങ്ങളാണെങ്കിലും അന്തസ്സോടെ ജീവിക്കുന്നവരാണ് ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചതല്ലാതെ എന്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിനക്കൊരു മോള് മാത്രമല്ല ഒരു മകനുമുണ്ട് കള്ളക്കടത്തുകാരൻ കൊലപാതകി എന്നെ തന്നെ കൊല്ലാൻ ശ്രമിച്ചവൻ അവന്റെ സഹോദരിക്ക് ഈ വീട്ടിലിടമില്ല ശരിയാണ് ഈ വീട്ടിൽ വളരേണ്ടവന് തന്നെ ഇവിടെ ഇടമില്ലായിരുന്നു കുഞ്ഞൻ നായർ അതെ അങ്ങയുടെയും കുടുംബത്തിന്റെയും മാനം രക്ഷിക്കാൻ ഈ കൈകൊണ്ട് എന്നെ ഏൽപ്പിച്ച ചോര കുഞ്ഞ് കൊല്ലാനാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷേ ഞാനൊരു പാവപ്പെട്ടനായതുകൊണ്ട് അത് ചെയ്തില്ല വളർത്തി ജയിലർ വിശ്വനാഥൻ തമ്പിയുടെ പെങ്ങൾ ഭർത്താവില്ലാതെ പെറ്റതുകൊണ്ട് ആ കുഞ്ഞ് കള്ളക്കടത്തുകാരനും കൊലപാതകിയായതുകൊണ്ട് കുഞ്ഞൻ നായരുടെ മകൾക്ക് ഭർത്താവില്ലാതെ നിർത്ത് ഇല്ല
ഞാൻ പറയും അവനെ കൊല്ലാൻ പറഞ്ഞ നിങ്ങളെക്കാൾ യോഗ്യനാണ് അവനെ വളർത്തിയ ഞാൻ എനിക്ക് പറയാം അവൻ തെറ്റുകാരനാണെങ്കിൽ അത് എന്റെ ദൂഷ്യമല്ല അവന്റെ ചോരയുടെ ദൂഷ്യമാണ് കുഞ്ഞൻ നായർ ഞാൻ കൂടുതൽ പറഞ്ഞു പോയല്ലേ ഈ നിലയിലെങ്കിലും അന്ന് ഇതറിയണമെന്ന് കരുതി അത്രമാത്രം ഞാൻ പോകുന്നു പക്ഷേ ഒരു കാര്യം അവൻ എത്ര വലിയ കുറ്റക്കാരനായാലും എനിക്ക് വെറുക്കാനാവില്ല അവനെ ഞാൻ വളർത്തിപ്പോയി അവൻ എന്റെ കുഞ്ഞാണ് എന്റെ സ്പീക്കിംഗ് വാട്ട് പ്രസാദ് ജയിൽ ചാടിയെന്നു ശരി ഞാൻ ഉടനെ വരുന്നു വഞ്ചക പരീക്ഷ ഞാൻ എങ്ങനെ ഇവിടെ ഒന്നും അറിയാമോടാ ജയിലിൽ ചാടി നിന്നെ കൊല്ലാൻ എടാ എന്റെ ജീവന്റെ ജീവനെയാണടാ നീ കൊന്നത് ആ കുറ്റം ചുമത്തി നീ എന്നെ ജയിലിലാക്കി ഇനി നീ ജീവിച്ചിരുന്നുകൂടാ പിടിച്ച് കെട്ടാനെ വക്കീൽ സാർ പ്രസാദ് തന്നെ സെല്ലിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് ജയിലറും പ്രസാദും ശത്രുക്കളായിരുന്നു ഈ സന്ദർഭം ഉപയോഗിച്ച് ആ ജയിലറെ കൊടുക്കാൻ ഒരു വഴിയുണ്ടാക്കണം അതിനൊരു വഴിയുണ്ട് നമ്മുടെ കുഞ്ഞൻ നായരെ കൊണ്ട് ഒരു ഹേബിയസ് കോപ്പർസ് കരഞ്ഞു കൊടുപ്പിക്കാം ദാറ്റ്സ് ഗുഡ് ജയിലിൽ വെച്ച് പ്രസാദിനെ കൊന്ന കുറ്റത്തിന് ജയിലറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പേപ്പർ പേപ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നോക്കിയിരിക്ക എന്നെ ഒന്ന് സഹായിക്കടാ മോനെ അയ്യോ എനിക്ക് ജോലി ചെയ്തുകൂടാ ഞാൻ നേതാവാ ഓ അച്ഛാ അച്ഛന്റെ അഭിപ്രായം എന്താ എന്താന്ന് ആ പ്രസാദിനെ ജയിലർ കൊന്നതാണോ ഇല്ലയോ പാവയൽ കൊന്നു കാണുകയല്ലടാ എന്നാ കൊന്നു പിന്നെ നീ എന്തിനാ എന്നോട് ചോദിച്ചത് എന്റെ അച്ഛനായതുകൊണ്ട് അങ്ങനെയാണെ കൊന്നു കാണും കേട്ടോ അതേ ഈ രണ്ടഭിപ്രായം മാത്രം പറയരുത് ഈ ഒറ്റക്കാരനെ കൊണ്ടാണ് താൻ എന്റെ സ്വന്തം തന്തയാണെങ്കിലും ഞാൻ അല്ലാന്ന് പറയുന്നു എന്നാ കേട്ടോ ഞാൻ നിന്റെ തന്ത എല്ലാ പുല്ലേ അനാവശ്യം ഒരു മുടിഞ്ഞ തന്ത ഒരു മുടിഞ്ഞ മോൻ ഒരു മുടിഞ്ഞ ജോലി ഇനിയും സാറ് സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് കഷ്ടമാണ് ഇതെന്റെ വിധിയാണ് പ്രസാദ് ആരാണെന്ന് നിനക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് അവൻ ചോരക്കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ അവനെ കൊന്നതാണ് നിനക്ക് മനസ്സിലായില്ല അല്ലേ അവിവാഹിതയായ എന്റെ സഹോദരി പ്രസവിച്ച എന്റെ അനന്തരൻ വേലക്കാരന്റെ കയ്യിൽ ഞാൻ കൊല്ലാൻ കൊടുത്തയച്ച കുഞ്ഞാണ് പ്രസാദ് നീ അറിയില്ലേ ഗാന്ധി ആശ്രമത്തിലെ ശ്രീദേവിയെ അറിയാം സാർ അനാഥനായ എന്നെ വളർത്തിയ ആളാക്കിയ എന്റെ വളർത്തമ്മ എന്റെ സഹോദരി അവളാണ് പ്രസാദിന്റെ അമ്മ സാർ പ്രസാദ് മരിച്ചിട്ടില്ല അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം എന്റെ ശപഥം നിറവേറ്റാനുള്ള സമയമായി
നിയമത്തിന്റെ മുന്നിൽ പ്രസാദ് കൊല്ലപ്പെട്ടിരിക്കുന്നു. കൊന്ന കുറ്റത്തിന് ജയിലർ വിധികാത്ത് കഴിയുന്നു. ഇനിയും പ്രസാദ് ജീവിച്ചിരുന്നാൽ ജയിലർ രക്ഷപ്പെടുമെന്ന് മാത്രമല്ല എന്റെ ജീവൻ ആപത്തുമാണ്. ഇനിയും താമസിച്ചുകൂടാ. വാസു, അവനെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകും. സത്യശീലൻ, നിങ്ങളെ കാത്തിരിക്കുക. അതെ, ഗാന്ധി ആശ്രമത്തിലെ അമ്മ, നിങ്ങളുടെ പെറ്റമ്മ, ജീവിച്ചിരിക്കുന്ന നിങ്ങളെ കൊന്നു എന്ന കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന നിങ്ങളുടെ അമ്മാവനെ രക്ഷപ്പെടും. ജയിലർ തമ്പി, കൊല്ലാക്കൊല ചെയ്ത് നിങ്ങളുടെ രക്തം ഊറ്റി കുടിക്കാൻ ശ്രമിക്കുന്ന ഈ രാക്ഷസന്മാർ ആരാണെന്ന് അറിയാമോ? നിങ്ങളുടെ അച്ഛനും അനിയനും. പോകൂ, അമ്മയെ കാണും. അമ്മ, എന്റെ അമ്മ. നിങ്ങൾ ഈ പറഞ്ഞല്ലേ ശരിയാണ്? അതെ. അപ്പോൾ പ്രസാദ്, നിങ്ങളുടെ ചേട്ടൻ Thank you.
അയ്യോ ആരാ ഇത് നോക്കൂ ഞാൻ അമ്മയുടെ മകനാണ് ഞാൻ സ്വന്തം മകൻ എന്റെ മകൻ എനിക്ക് എന്നെ നഷ്ടപ്പെട്ടില്ല ആ മകനാണ് അമ്മ ഞാൻ അമ്മാവൻ കുഞ്ഞൻ നായരെ ഏൽപ്പിച്ച മകൻ സത്യശീലനാണ് എല്ലാം പറഞ്ഞത് മകന് ജീവിതം കൊടുക്കൂ അമ്മയ്ക്കും നിന്നെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി മനുഷ്യനായി